നമസ്കാരം, ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബ്രിട്ടൻ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും കനത്ത ആക്രമണം. 13 ഇടങ്ങളിലായി 36 ഹൂതി കേന്ദ്രങ്ങളിലാണ് ശനിയാഴ്ച ആക്രമണം ഉണ്ടായത്. ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയെന്നാണ് യമനിലെ ആക്രമണങ്ങൾക്ക് US-UK സംയുക്ത സേന നൽകുന്ന വിശദീകരണം. ഹൂതികൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ആക്രമണത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, സംരംഭിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ ആക്രമണം. അന്താരാഷ്ട്ര ഷിപ്പിംഗ്, നാവിക കപ്പലുകൾ എന്നിവയ്ക്കെതിരെ നിയമവിരുദ്ധമായി ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ കൂട്ടായ പ്രവർത്തനമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും തീവ്ര സംഘടനകളുടെയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെയും 80-ലധികം കേന്ദ്രങ്ങളിലും അമേരിക്ക വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ നടപടി. ആ ആക്രമണത്തിൽ 40 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച ജോർദാനിൽ തങ്ങളുടെ 3 സൈനികരെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലായിരുന്നു വെള്ളിയാഴ്ച രാത്രി അമേരിക്കൻ സൈന്യം ഇറാഖിലും സിറിയയിലും ആക്രമണം നടത്തിയത്. ടവർ 22 ആക്രമണത്തിനുള്ള പ്രതികരണം തുടരുമെന്നും പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തന്ത്രപരമായ തെറ്റ് എന്നാണ് സൈനിക നടപടിയെ ഇറാൻ വിശേഷിപ്പിച്ചത്. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഞായറാഴ്ച ആക്രമണം നടത്തിയത്. എന്നാൽ നിലവിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ കലുഷിതമാക്കാനേ അമേരിക്കയുടെ നടപടി സഹായിക്കൂ എന്ന വിലയിരുത്തലുകളുമുണ്ട്. അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിലെ സൈനിക നടപടിയിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നാണ് ഹൂതികളുടെ നിലപാട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടൽ ആക്രമണം തുടരുമെന്ന് ഹൂതി നേതാവ് അൽബുഖൈദി പ്രതികരിച്ചതായി അൽജസീർ റിപ്പോർട്ട് ചെയ്യുന്നു.